എൺപതുകളിലെ നവലിബറലിസം കടന്നുവരവിനൊപ്പം തന്നെ പ്രാമുഖ്യത്തിലെത്തിയ ഒരു സംഭവമായിരുന്നു സാറ്റലൈറ്റ് ആസ്പദമാക്കിയും ടെറസ്ട്രിയൽ കേബിൾ ആസ്പദമാക്കിയുമുള്ള കേബിൾ നെറ്റ്വർക്കുകൾ. 1980 മുതൽ 2000 വരെ നോക്കിയാൽ വാർത്താരംഗം ചരിത്രത്തിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം മാറി മറിഞ്ഞിട്ടുണ്ട്. അക്കാഡമിക്കലി ഇത് പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. 1963 ജോൺ എഫ് കെനഡി കൊല്ലപ്പെട്ടത്. 1983 അന്നത്തെ US പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗന് നേരെ ഒരു വധശ്രമം ഉണ്ടായിരുന്നു. ഈ രണ്ട് സംഭവങ്ങളും തമ്മിലുള്ള സമയ വ്യത്യാസം വെറും 20 വർഷമാണ്. പക്ഷേ അതിൻ്റെ ന്യൂസ് കവറേജ് തുലോം വ്യത്യസ്തമായിരുന്നു. 80കളായപ്പോഴേക്കും ദിവസത്തിൽ ഒരു പ്രാവശ്യം വാർത്ത കേൾക്കുക എന്നത് ഒരു കഴിഞ്ഞ കാലത്തെ ശൈലിയായി മാറിക്കഴിഞ്ഞിരുന്നു. കൂടുതൽ കൂടുതൽ വാർത്ത കൊടുത്താൽ അതിന് കൂടുതൽ ഉപഭോഗം ഉണ്ടാകുമെന്ന് നെറ്റ്വർക്കുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. വാർത്ത കൂടുന്തോറും അതിനോടുള്ള ആകാംക്ഷ കൂടുമെന്നും കൂടുതൽ ആകാംക്ഷയുണ്ടെങ്കിൽ ജനങ്ങൾ വാർത്ത എന്ന പ്രോഡക്റ്റിന് അടിമകളാകുമെന്നും നെറ്റ്വർക്കുകൾ കൃത്യമായി തിരിച്ചറിയാൻ തുടങ്ങിയത് 1991. അതിന് കാരണം ലോകത്തിലെ ആദ്യത്തെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട യുദ്ധം എന്ന് പറയാറുള്ള ഗൾഫ് യുദ്ധത്തിലാണ്. ഇറാഖ് അമേരിക്ക യുദ്ധം ഏതാണ്ട് ലൈവായി തന്നെ CNN ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ നെറ്റ്വർക്ക് എക്വിപ്മെൻറ്റും സ്റ്റാഫിൻ്റെ വ്യാപ്തിയും നെറ്റ്വർക്ക് റേറ്റിംഗുകളിൽ മുഴുവൻ സമയ വാർത്താ ചാനൽ എന്ന സങ്കല്പത്തിന് വലിയ സ്വീകാര്യത ഉയർത്തി. മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ വാർത്ത TVക്ക് പറ്റുന്ന ഫോർമാറ്റിൽ സംഭവിക്കും എന്ന അവസ്ഥ ഉണ്ടായി വരികയാണ്. ഇപ്പോൾ പറഞ്ഞത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി കാണും ചിലർക്ക്. ലളിതമായി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. മുൻപ് കല്യാണത്തിന് വീഡിയോ ക്യാമറ കൊണ്ടുവരുന്നത് നടക്കുന്ന കല്യാണം റെക്കോർഡ് ചെയ്യാനാണ്. അത് പിൽക്കാലത്തേക്ക് ഒരു ഓർമ്മ സൃഷ്ടിക്കുകയാണ് എന്നൊക്കെ പറയാം. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കല്യാണം സംവിധാനം ചെയ്യപ്പെടുന്ന ഒരു സംഭവമായി മാറിയില്ലേ? സംവിധാനമെന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഇന്ന് വീഡിയോ എടുക്കാൻ പാകത്തിന് കല്യാണം സംവിധാനം ചെയ്യുന്ന അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് സമാനമായ ഒരവസ്ഥയാണ് 90കളിൽ വാർത്തയ്ക്ക് പറ്റിയത്. ഷൂട്ട് ചെയ്യാനൊരു ക്യാമറ എത്തിയിട്ടേ വാർത്ത തുടങ്ങൂ എന്ന് ഇതിന് രസകരമായി തമാശയായി പറയാറുണ്ട്. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തെ രാഷ്ട്രീയക്കാരും പബ്ലിക് വ്യക്തികളും കായിക താരങ്ങളും എന്തിന് പൊതുജനങ്ങൾ വരെ വാർത്ത സൃഷ്ടിക്കുമ്പോൾ അത് TVയിൽ കാണുന്ന ഔചിത്യത്തിന് അനുസൃതമായി സ്വയം ക്രമീകരിക്കാൻ തുടങ്ങി. നമ്മൾ നമ്മുടെ വീട്ടിൽ ഡ്രോയിങ് റൂമിലിരിക്കുന്ന ഫർണിച്ചർ മുഴുവൻ TVയിലേക്ക് തിരിച്ചു വെക്കുന്ന ഒരവസ്ഥയില്ലേ? അതുപോലെ പൊതുരംഗം മുഴുവൻ TV ന്യൂസിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി വരികയാണ്. ഈ ഗൾഫ് യുദ്ധം ഒരു മേജറായ വളരെ പ്രധാനമായ ഒരു സംഭവമായി ലോകം മുഴുവൻ വാർത്താമാധ്യമങ്ങൾ കവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രധാന സംഭവത്തിനിടയ്ക്ക് കുറച്ച് ബ്രേക്കിംഗ് ന്യൂസ്, പിന്നെ കുറച്ച് അപ്ഡേറ്റ്സ്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് ന്യൂസിൻ്റെ ബിസിനസ് മോഡലിൽ ഒരു വ്യത്യാസം വരുത്തി. ഏത് മാധ്യമമായിരുന്നാലും ന്യൂസ് അതുവരെ നടക്കുന്നത് ബീറ്റുകളായിട്ടായിരുന്നു. സ്പോർട്സ് ബീറ്റ്, നാഷണൽ പൊളിറ്റിക്സിൻ്റെ ബീറ്റ്, സിനിമയുടെ ബീറ്റ്, സാമ്പത്തിക രംഗത്തെ ബീറ്റ്, അന്താരാഷ്ട്ര ബീറ്റ്, അങ്ങനെ മേഖലകളായി തിരിച്ചായിരുന്നു വാർത്തയുടെ കളക്ഷൻ എന്ന് പറയാം. പക്ഷേ ഗൾഫ് യുദ്ധത്തിന് ശേഷം ഒരു സമയത്ത് നടക്കുന്ന പ്രധാന സംഭവങ്ങൾ ഒരു ക്രൈസിസ് ആയി മാറി. ഇപ്പോഴത്തെ ക്രൈസിസ് എന്ന ഒരു പുതിയ ബീറ്റ് രംഗത്ത് വന്നു. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അവരുടെ ഏറ്റവും നല്ല സ്റ്റാഫിനെ ഒരു പെർമനന്റ് ക്രൈസിസ് എന്ന് പറയാവുന്ന ഒരു ബീറ്റിന് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് പത്രപ്രവർത്തകർക്കും ആദ്യം ഒരു ആശയക്കുഴപ്പവും പിന്നീട് അവർ സ്വയമായി വരുത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാക്കി. വ്യക്തമാക്കാം, 80കളിൽ ഒരു ജേർണലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ കാര്യമായിരുന്നു. ഉദാഹരണത്തിന്, ബിസിനസ് റിപ്പോർട്ടർക്ക് കൃഷിയുടെ നയങ്ങളെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറച്ചിലായി ഒരിക്കലും തോന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് അതങ്ങനെയല്ല. എത്ര ന്യൂവാൻസ് ആവശ്യം വേണ്ട കാര്യമാണെങ്കിലും ഒരു മെയിൻ സ്ട്രീം മാധ്യമ പ്രവർത്തകൻ അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അഥവാ പറഞ്ഞാൽ തന്നെ അതിലെന്തെങ്കിലും വലിയ കുറവുണ്ട് എന്നൊരു പ്രതീതിയാണ് ഓഡിയൻസ് കൊടുക്കുന്നത്. അങ്ങനെ 90കളുടെ തുടക്കത്തിൽ ഈ ക്രൈസിസ് ജേർണലിസം ലോകം മുഴുവൻ TVയിൽ വെന്നിക്കൊടി പാറിക്കുമ്പോൾ അമേരിക്കയിൽ അതുവരെയുള്ള മോഡലുകൾ പലതും കൂട്ടിച്ചേർത്ത് പുതിയ പരീക്ഷണങ്ങൾ നടക്കുകയായിരുന്നു. ഇവിടെ ബിസിനസ് മോഡൽ പുനഃസൃഷ്ടിച്ച പ്രധാന വ്യക്തിയുടെ പേര് റോജർ എയിൽസ് എന്നായിരുന്നു. റോജർ എയിൽസ് ഒരുപാട് കാലത്തെ മാധ്യമ പരിചയമുള്ള ഒരു മീഡിയ കൺസൾട്ടന്റ് ആയിരുന്നു. കൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മീഡിയ ഉപദേഷ്ടാവ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം റിച്ചാർഡ് നിക്സന്റെ പ്രസംഗം എഴുതി കൊടുക്കുന്ന ജോലി ചെയ്തിട്ടുണ്ട്. റൊണാൾഡ് റീഗന്റെ ക്യാമ്പയിനിൽ പബ്ലിസിറ്റി ഉപദേഷ്ടാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം റേഡിയോ സ്റ്റാറായി മാറിയ റഷ് ലിംബോ TVയിൽ സ്വന്തം പേരിൽ നടത്തുന്ന ഒരു ഷോ ശ്രദ്ധിച്ചു. 1992 മുതൽ 96 വരെ പല ചാനലുകളിലും സ്പോൺസേർഡ് പ്രോഗ്രാമായി മോശമല്ലാത്ത വിജയം വരിച്ച റഷ് ലിംബോ ഷോ എയിൽസിനെ നന്നായി ആകർഷിച്ചു. 1996 TV ന്യൂസിലേക്ക് കടന്നു കയറാൻ മറ്റൊരു മാധ്യമ അധികായൻ റോജർ എയിൽസിനെ സഹായത്തിന് വിളിച്ചു. അത് മറ്റാരുമല്ല, ടാബ്ലോയിഡുകളുടെ രാജാവായി ന്യൂസ് പേപ്പർ ഭീമനായിരുന്ന റൂപ്പർട്ട് മുർഡോക്ക്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട മൂന്ന് കാര്യങ്ങൾ: ടാബ്ലോയിഡ് ജേർണലിസം, 24 മണിക്കൂർ വാർത്താ ചാനലുകൾ, പിന്നെ റേഡിയോ കൾട്ട് പ്രോഗ്രാമിംഗ്. മുർഡോക്ക് റോജർ എയിൽസ് കൂട്ടുകെട്ടിൽ ഈ മൂന്ന് സംജ്ഞകളും കൂടിച്ചേർന്ന് ഒരു പുതിയ പ്രോഡക്റ്റ് രൂപമെടുത്തു, ഫോക്സ് ന്യൂസ്. പിൽക്കാല TV മാധ്യമത്തെയും ഇൻ്റർനെറ്റിൻ്റെയും അടിസ്ഥാന ബിസിനസ് മോഡൽ ഇവിടെ ജനിക്കുകയായിരുന്നു.
ഫോക്സ് ന്യൂസ് വാർത്താ മാധ്യമങ്ങളുടെ രംഗത്ത് ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയാം. അതിനുശേഷം വന്ന ചാനലുകളെയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഫോക്സ് ന്യൂസ് സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്നുകിൽ പുതിയ ചാനൽ ഫോക്സ് ന്യൂസിനെ അനുകരിക്കും, അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായി പോളാർ ഓപ്പോസിറ്റ് ആയി വരും എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ എന്തായിരുന്നു ഈ പുതിയ മോഡൽ? റോജർ എയിൽസിൻ്റെ തീരുമാനം എല്ലാവർക്കും വായിക്കാനും കണ്ടിരിക്കാനും പറ്റുന്ന ഒരു ന്യൂസ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു ലാഭവുമില്ല എന്നതായിരുന്നു. വാർത്തയിലൂടെ പതുക്കെ പതുക്കെ ഒരു പ്രത്യേക ഡെമോഗ്രാഫിക്സിനെ, ഒരു കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വയ്ക്കാം. വാർത്താ മാധ്യമങ്ങൾ ചിലരെ പുകഴ്ത്തിയും ചിലരെ ഇകഴ്ത്തിയും ചിലരെ സന്തോഷിപ്പിച്ചും ചിലരെ ചൊറിഞ്ഞും ഒക്കെ തന്നെയാണ് എല്ലാ കാലത്തും നിലനിന്നിരുന്നത്. പക്ഷെ നമ്മൾ നിഷ്പക്ഷ മാധ്യമ കാലത്ത് കണ്ടതുപോലെ എന്തു പറഞ്ഞാലും ആരെ പറഞ്ഞാലും എല്ലാവർക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കേട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലെ ന്യൂസ് കൊടുക്കാവൂ എന്നത് ഒരു അടിസ്ഥാന രൂപരേഖയായിരുന്നു. അതുകൊണ്ട് സ്ഥാപനങ്ങൾ സ്വന്തം രാഷ്ട്രീയത്തിനോ സൗകര്യത്തിനോ അനുസരിച്ച് കണ്ടന്റ് മാറ്റുമെങ്കിലും അത് വായിക്കുന്ന അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഓഡിയൻസ് അവരുടെ റഡാറിലില്ലായിരുന്നു. അതായത് വാർത്ത എഴുതുന്നത് എല്ലാവർക്കും വായിക്കാൻ വേണ്ടിയാണ്. ടി വിയിൽ വാർത്ത കാണിക്കുന്നത് എല്ലാവരും അത് കാണും എന്ന് ഉറപ്പിച്ചു തന്നെയാണ്. എഡിറ്റർമാർ ദശാബ്ദങ്ങളോളം ന്യൂസ് റൂമുകൾ ചിട്ടപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു. പത്രപ്രവർത്തകർ യൂണിവേഴ്സിറ്റി മുതൽ പഠിച്ചു വരുന്നതും അങ്ങനെയായിരുന്നു. വാർത്ത എന്നാൽ എല്ലാവർക്കും വേണ്ടി. റോജർ എയിൽസ് ഈ അടിസ്ഥാന തത്വത്തെ പരിപൂർണമായി ഉപേക്ഷിച്ചു. വളരെ പ്രശസ്തമായി അദ്ദേഹം പുതിയ ചാനലിന്റെ ലക്ഷ്യത്തെ പറ്റി പറഞ്ഞു. അവർ ടാർഗറ്റ് ഓഡിയൻസ് ഇസ് 55 to dead. 55 വയസ്സ് മുതൽ മരണം വരെ പ്രായമുള്ള ആളുകളെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ 1-2 പ്രോഗ്രാമുകളിലൂടെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്ന കൺസർവേറ്റീവ് വൈറ്റ് മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള സമൂഹത്തിന് ഒരു മുഴുവൻ സമയ വാർത്താ ചാനൽ ഏതാണ്ട് മുഴുവൻ സമയവും അവരെ തന്നെ ലക്ഷ്യം വെച്ച് പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങി. ഈ കോമ്പാറ്റീവ് ജേർണലിസം അതിമനോഹരമായി പ്രയോഗിക്കുന്ന ഒരു കൂട്ടം അവതാരകരെ ഫോക്സ് ന്യൂസ് രംഗത്തിറക്കി. മാത്രമല്ല, പൊതുവെയുള്ള കയർക്കലുകൾക്ക് പുറമെ ഫോക്സ് ന്യൂസ് ഒരു സീസണിൽ ഒരു വലിയ ന്യൂസ് ഐറ്റം എന്ന മോഡലും വികസിച്ചു. ആ മോഡൽ എന്താണെന്ന് വെച്ചാൽ, പൊതുവെ റേഡിയോ അവതാരകർ വിശാലമായ അർത്ഥത്തിൽ ഇടതുവിരുദ്ധതയോ ലിബറൽ വിരുദ്ധതയോ സ്ത്രീ വിരുദ്ധതയോ ഒക്കെ ഒരു സ്റ്റൈലായി സ്വീകരിച്ചിരുന്നെങ്കിലും അതൊരു തീം അല്ലെങ്കിൽ ഒരു തിരക്കഥയായി ഉപയോഗിക്കുന്ന ഒരു മോഡൽ ഇല്ലായിരുന്നു. ഫോക്സ് ന്യൂസ് ഈ മോഡലിൽ ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ മുഴുവനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ ന്യൂസ് നറേറ്റീവ് സൃഷ്ടിക്കാൻ തുടങ്ങി. അതായത് ഒരു വാർത്ത ഐറ്റം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഒരു 2 നീട്ടി നിർത്താനും അതിനനുസൃതമായി കുറെ ചർച്ച വയ്ക്കാനും പിന്നെ ഈ വാർത്തയും അതിലെ പ്രധാന വ്യക്തിയെയും എങ്ങനെ അടിസ്ഥാനപരമായി ഒരു വില്ലനാക്കി മാറ്റി നേരത്തെ പറഞ്ഞ വിശാല തീമിന്റെ പ്രധാന വക്താവായി കാണിക്കാം എന്ന തരത്തിലേക്ക് ഒരു ടെക്നീക്ക് രൂപപ്പെടുത്തിയെടുത്തു. ഇത് ഒരു പുതിയ തരം കൂട്ടം കൂടിയുള്ള മാധ്യമ വേട്ട എന്ന രീതിയിലേക്ക് പരിണമിച്ചു. അതായത് റേഡിയോയും ടിവിയും പത്രങ്ങളും മാസികകളും ഒക്കെ ഒരുമിച്ച് ഒരു വ്യക്തിയെ ആക്രമിക്കുന്ന ഇന്ന് കാണുന്ന ആ മോഡൽ 90s വികസിച്ചത്. ഈ മോഡൽ ഒരു ദിവസം കൊണ്ടുണ്ടായി വന്നതല്ല, പല പല സംഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരുപാട് ട്രയൽ ആൻഡ് എറർ ഇതിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് നെറ്റ്വർക്കുകളിലും ഒരുപാട് ചാനലുകളിലും ഇത് നടന്നിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധേയമായ കാര്യം, ഇതിന്റെ ഇരകളായത് ഏതാണ്ട് മുഴുവനായി തന്നെ സ്ത്രീകളായിരുന്നു. ഒരു സെലിബ്രിറ്റി പ്രൊഫൈൽ ഇല്ലാത്ത, ചിലപ്പോഴൊക്കെ ഒരു പൊതുജീവിതം പോലും ഇല്ലായിരുന്ന സ്ത്രീകളെ അതിവികൃതമായ മാധ്യമ വേട്ട നടത്തിയിട്ടുണ്ട് 90s. നാൻസി കീറിഗൻ, ടോണിയ ഹാർഡിംഗ് എന്ന ഫിഗർ സ്കേറ്റിംഗ് ടീമിനുള്ളിൽ നടന്ന ഒരു കൊട്ടേഷൻ കഥയിൽ രണ്ട് വശത്ത് നിന്ന സ്ത്രീകളും ഈ മാധ്യമ വേട്ട അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അനീറ്റ ഹിൽ എന്ന ഇപ്പോഴത്തെ US സുപ്രീംകോടതി ജഡ്ജായ ക്ലാരൻസ് തോമസിനെതിരെ സെക്ഷൽ അബ്യൂസ് ആരോപണം ഉന്നയിച്ച സ്റ്റാഫ് അംഗം, ജോൺ എഫ് കെനഡിയുടെ വിധവ ലേഡി ഡയാന, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വാർത്തയിൽ പെട്ടുപോകുന്ന ഏതെങ്കിലും സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ ചർച്ചയിലൂടെ ജഡ്ജ് ചെയ്ത് തേജോവധം ചെയ്യുന്ന ഒരു മാധ്യമ സംസ്കാരം അവിടെ രൂപപ്പെട്ടു വരികയാണ്. പക്ഷേ 90s അവസാനമാണ് മദർ ഓഫ് ഓൾ സ്കാൻഡൽസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാർത്ത വന്നത്, ബിൽ ക്ലിന്റൺ മോണിക്ക ലെവിൻസ്കി സ്കാൻഡൽ. ഇതിന്റെ കവറേജ് അമേരിക്കയിൽ മാത്രമല്ല ലോകം മുഴുവനും ടി വി ന്യൂസിന്, പൊതുവെ മാധ്യമങ്ങൾക്ക് എല്ലാം ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. മുൻപ് പറഞ്ഞ ഒരു സീസൺ മുഴുവൻ ഓടാൻ പറ്റുന്ന, ആവശ്യാനുസരണം നിങ്ങളുടെ പൊതു തീമുകൾ എടുത്ത് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു ചൂടൻ വാർത്ത ബിസിനസ്സിന് വളരെ നല്ലതാണ് എന്ന് എല്ലാ മാധ്യമ ഭീമന്മാരും മനസ്സിലാക്കി. ഓഡിയൻസ് സൃഷ്ടിക്കാനും അവരെ ഓപ്റ്റിമൈസ് ചെയ്ത് നിലനിർത്താനും പിൽക്കാലത്ത് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ട ഒരു മോഡൽ ഇവിടെയാണ് ജന്മമെടുക്കുന്നത്. ഒരു പ്രത്യേക തരം ക്യാരക്ടർ അസാസിനേഷൻ, അതും സ്വകാര്യ ജീവിതം ഉപയോഗിച്ച് അതിനുള്ള വാർത്താ പ്രാധാന്യവും അതിൻ്റെ ചർച്ചാ സാധ്യതകളും ചാനലുകൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ബിൽ ക്ലിന്റനും മോണിക്ക ലെവിൻസ്കിയും കൂടാതെ ഹിലരി ക്ലിന്റൺ പോലും ഓരോ ദിവസവും വാർത്താ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാനും ഒരു തരം തേജോവധത്തിന് അടിമപ്പെടാനും തുടങ്ങി. മാസങ്ങളല്ല, വർഷങ്ങൾ ഇത് ഒരു ഗോ ടു വാർത്തയായി മാറി. പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യാം. കൂടാതെ ഇത് ഒരുതരം പൊതുജന മധ്യത്തിലെ സൈക്കോ അനാലിസിസ് രീതിയിലുള്ള കവറേജിന് ജന്മം കൊടുത്തു. അതും ഈ കഥാപാത്രങ്ങളുടെ സ്വകാര്യ ജീവിതം,
അവർ സ്കൂളിൽ പഠിച്ചപ്പോഴോ കോളേജിൽ പഠിച്ചപ്പോഴോ ഒക്കെയുള്ള പഴയ സംഭവങ്ങൾ പുറത്തെടുത്ത് കാണിക്കുന്നു. പണ്ട് അവർ ഇയർ ബുക്കിൽ എഴുതിയതും മദ്യപിക്കുന്ന ഫോട്ടോകളും പണ്ട് ഇന്റർവ്യൂവിന് എന്തെങ്കിലും ഉത്തരം പറഞ്ഞതും അങ്ങനെ തെളിവുകൾ ഉപയോഗിച്ച് ഒരു സിനിമാ വില്ലൻ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് പോലെ ഓരോ ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത്തരം സ്വഭാവഹത്യാ കൊട്ടേഷൻ മാധ്യമങ്ങൾ മുൻപ് ചെയ്തിരുന്നത് പൊതുജന മധ്യത്തിൽ അങ്ങനെ പെരുമാറുന്ന അത്ലീറ്റുകൾക്കും പിന്നെ സെലിബ്രിറ്റികൾക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ ധാരാളം ഉണ്ടായിരുന്നു. മൈക്ക് ടൈസൺ, ഒജെ സിംസൺ, ഫ്രെഡി മെർക്കുറി, അങ്ങനെ പ്രശ്നക്കാരായ സെലിബ്രിറ്റികൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള സ്വഭാവഹത്യാ ജേർണലിസം ഉപയോഗിച്ചിരുന്നത്. അതും ചില ടാബ്ലോയിഡ് സ്വഭാവമുള്ള പത്രങ്ങൾ മാത്രം ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തിരുന്ന സ്വഭാവഹത്യാ ജേർണലിസം ഇവിടെ പ്രസിഡന്റിന്റെ കുടുംബത്തിന് നേരെയാണ് തിരിഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സംഭവത്തിൽ ഇങ്ങനെ വെറുക്കപ്പെടാൻ ഹില്ലരി ക്ലിന്റൺ എന്താണ് ചെയ്തത്? ക്ലിന്റൺ കുടുംബം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ അമേരിക്കയിലെ അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രമുഖ കുടുംബമാണ്. നവലിബറൽ കാലഘട്ടത്തിൽ ലോകരാഷ്ട്രീയത്തിന് മുഴുവൻ ഏറ്റവും കൂടുതൽ ക്ഷതമേൽപ്പിച്ച് എത്രയോ നയപരമായ പ്രശ്നങ്ങൾ നടപ്പിലാക്കാൻ ചുക്കാൻ പിടിച്ച രാഷ്ട്രീയ കുടുംബമാണ്. പറഞ്ഞു തുടങ്ങിയാൽ ഈ ട്രയാങ്കുലേഷൻ പൊളിറ്റിക്സിന്റെ ഉപജ്ഞാതാവാണ് ബിൽ ക്ലിന്റൺ. ഇന്നും ഹില്ലരി ക്ലിന്റൺ ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ 10 മിനിറ്റ് അവരെ നയപരമായി കുറ്റം പറയാതിരിക്കാൻ വ്യക്തിപരമായി എനിക്ക് കഴിയില്ല. പക്ഷെ സ്വകാര്യ ജീവിതം വെച്ച് സ്വഭാവഹത്യ നേരിടാൻ എന്ത് കുറ്റമാണ് ഹില്ലരി ക്ലിന്റൺ ചെയ്തത്? പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ കുറ്റം ചെയ്തെങ്കിൽ തന്നെയും അതിന് അദ്ദേഹത്തിന്റെ ഭാര്യയെയും മോണിക്ക ലെവിൻസ്കിയെയും ഇത്രയ്ക്ക് വേട്ടയാടുന്നതിന് പിന്നിലുള്ള ചേതോ വികാരം വാർത്തയല്ല, സദാചാരവുമല്ല, ഈ സ്വഭാവഹത്യാ ജേർണലിസത്തിനുള്ള കച്ചവട സാധ്യതയായിരുന്നു. ഈ മോഡൽ ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖ മെയിൻ സ്ട്രീം ചാനലുകളെല്ലാം ഈ കഴിഞ്ഞ ദശാബ്ദത്തിലെ 2 പ്രമുഖ കേസുകൾ കവർ ചെയ്തത് ഓർത്താൽ അത് വളരെ വ്യക്തമാകും. ഇന്ത്യയിൽ പൊതുവെ നോക്കിയാൽ ഇത് അനുഭവിക്കുന്ന കുറെ സ്ത്രീ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സോണിയാഗാന്ധി ആയിരിക്കും. അദ്ദേഹവുമായി 1 ഇഞ്ച് പോലും രാഷ്ട്രീയമായി യോജിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഒരു കാര്യവുമില്ലാതെ അവരെ പേഴ്സണലായി സ്വകാര്യ ജീവിതം പുറത്തെടുത്ത് കാണിച്ച് ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുകയാണ് പല ദേശീയ മാധ്യമങ്ങൾ. ഇവിടെ നെഹ്റു ഫാമിലിയുടെയും മറ്റും പഴയ ഫോട്ടോ തപ്പിയെടുത്ത് അതുകൊണ്ട് കഥയുണ്ടാക്കി 2 ദിവസം ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ. 90കളിൽ ബിൽ ക്ലിന്റന്റെ കേസിൽ ജന്മമെടുത്ത മോഡലാണത്. 90കൾ ഇങ്ങനെ അവസാനിക്കുമ്പോഴേക്കും കേബിൾ ന്യൂസ് പല രീതിയിലുള്ള ഫോർമുലകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. അതായത് മാധ്യമങ്ങൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരു സംഘമായി ഒരാളെ ഉയർത്തിക്കൊണ്ടുവരുന്നതും പിന്നെ മറിച്ചിട്ട് അയാളെ തേജോവധം ചെയ്യാനുമുള്ള ഫോർമുലകൾ ഏതാണ്ട് വ്യാപകമായി തന്നെ വന്നു. വളരെ സ്വാഭാവികമെന്നും തോന്നുന്ന രീതിയിൽ പെട്ടെന്ന് ഒരാളെ വാർത്തയുടെ നടുവിലേക്ക് ഇടാനും കുറച്ചു കഴിഞ്ഞ് അയാളൊന്ന് വീഴുമ്പോൾ കൂടി നിന്ന് ചവിട്ടാനും ഒരു പടയായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു ശൈലി രൂപപ്പെട്ടു വന്നു. എന്ത് തരത്തിലുള്ള വാർത്തയെന്നോ എന്താണ് പ്രശ്നമെന്നോ സത്യം എന്താണെന്നോ ഒരു അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പ്രധാനമല്ല. ലക്ഷ്യം ഒരാളുടെ സ്വഭാവഹത്യ. ഒരാളെ അവതരിപ്പിക്കുക, അയാളുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും ആക്രമിക്കുക, അങ്ങനെ കാണികൾക്ക് മുന്നിൽ മോറലി ഒന്ന് താഴ്ത്തി കാണിക്കുക. ഇത് ഓഡിയൻസിന് ഒരു പ്രത്യേകതരം സുപ്പീരിയോറിറ്റി, മാനസികമായ ഒരു സുഖം, വ്യക്തിപരമായ ബൗദ്ധികമായ ഒരു സുപ്പീരിയോറിറ്റി കാണികൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും ഇത് ഇട്ടുകൊടുക്കും. കാണികൾക്ക് ഇത് വീണ്ടും വീണ്ടും ഇട്ടുകൊടുത്താൽ അവർ കൃത്യമായി ടിവിക്ക് മുമ്പേ പ്രത്യക്ഷപ്പെടുമെന്ന് ചാനലുകൾ തിരിച്ചറിഞ്ഞു. ഏറ്റവും മനോഹരമായി ഇത് കൃഷി ചെയ്തത് ഫോക്സ് ന്യൂസ് ആണ്. അതിന്റെ പ്രയോജനവും അവർക്കുണ്ടായി. 2000 ആയപ്പോഴേക്കും, അതായത് സ്ഥാപിച്ച് 5 വർഷത്തിനുള്ളിൽ, അവർ അമേരിക്കയിൽ ഏറ്റവും ജനപ്രിയമായ നെറ്റ്വർക്കായി മാറി. ആ സ്ഥാനം പോയത് തന്നെ ഈ അടുത്ത കാലത്താണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. 90കളിൽ പത്രങ്ങളിലേക്ക് വന്നാൽ വ്യാപകമായി ഭാഷാ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൽ റിട്ടോറിക്കൽ ഡിവൈസസ് എന്ന് വിളിക്കുന്ന ഭാഷാ ടെക്നീക്കുകൾ പത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ലോകം മുഴുവനും വന്നു. മലയാളത്തിലെ പത്രങ്ങളിലൊക്കെ ഈ ഭാഷാ വ്യത്യാസം വളരെ പ്രകടമായിരുന്നു. ഒരു ഉദാഹരണം പറയാം. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വൃദ്ധയെ ഒരു കാർ വന്നിടിച്ച് അവർ നിർഭാഗ്യകരമായി മരിച്ചുപോയാൽ നിർവികാരമായി, നിഷ്പക്ഷമായി അതെങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക? കാർ ഇടിച്ച് വഴിപോക്കയായ വൃദ്ധ മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യും. അതുതന്നെ സെൻസേഷണലിസ്റ്റ് സ്റ്റൈലിൽ എഴുതിയാൽ എങ്ങനെയായിരിക്കും എഴുതുക? കാറിടിച്ച് വഴിപോക്കയായ വൃദ്ധയ്ക്ക് ദാരുണാന്ത്യം എന്ന് റിപ്പോർട്ട് ചെയ്യും. എന്നാൽ മനോരമയോ മാതൃഭൂമിയോ ഉപയോഗിക്കുന്ന റെട്ടോറിക്കൽ ഭാഷയിലാണെങ്കിൽ തലക്കെട്ട് അമ്മയെ മാപ്പ് തരൂ എന്നായിരിക്കും. തെറ്റീം തെറിച്ചും മാത്രം ഉപയോഗിച്ചിരുന്ന ഈ ഭാഷാ ടെക്നിക്കുകൾ പത്രങ്ങൾ 90കളിൽ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി. എന്തായിരുന്നു കാരണം? വാർത്തയിലെ വാർത്തയല്ല, വാർത്ത സൃഷ്ടിക്കുന്ന വികാരങ്ങൾ ഉണർത്തിയാലേ ബിസിനസ് മുൻപോട്ട് പോകൂ എന്ന് പത്രങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുകയായിരുന്നു. നമ്മൾ എത്രയോ കണ്ടിട്ടുള്ള വളരെ പ്രകടമായ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ശൈലിയുണ്ട്. ഒരാൾക്ക് പറയാൻ വസ്തുതകൾ കുറവാണെങ്കിൽ അത് പറയുന്ന ശൈലി കൊണ്ട്, പറയുന്നതിലെ നാടകീയത കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വസ്തുതയില്ലായ്മ പരിഹരിക്കാൻ നോക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ ഫ്ലവറി എന്ന് പറയാറുള്ള ഒരുതരം ജനപ്രിയ സാഹിത്യത്തിന്റെ ഭാഷയിൽ എഴുതുന്ന തലക്കെട്ടുകൾ കണ്ടിട്ടില്ലേ? ഇതെല്ലാം റിട്ടോറിക്കൽ ഡിവൈസസ് ആണ്. ഇതിന് ജന്മം കിട്ടിയത് അല്ലെങ്കിൽ മെയിൻ സ്ട്രീം പൊതുരംഗത്തേക്ക് വരുന്നത് 1990കളിലാണ്, പത്രങ്ങളിലൂടെയാണ്. 90കളിൽ കൺസർവേറ്റീവ് ഓഡിയൻസ് കയർക്കലിന്റെയും സ്വഭാവഹത്യയുടെയും പുറകെ പോകുമ്പോൾ പ്രായം കുറഞ്ഞവരെയും ലിബറൽസിനെയും പിടിക്കാനായിട്ട് പാശ്ചാത്യ ലോകത്തെ നെറ്റ്വർക്കുകൾ ഒരു പുതിയ പരീക്ഷണം നടത്തി നോക്കി. കോമഡി, ഔട്ട്റേജ് എന്ന് പറയുന്നത്, രോഷം എന്ന് പറയുന്നത് വലതുപക്ഷത്തിന്റെയും
കോമഡി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയും എന്ന ഒരു തരം ഡിവിഷൻ രൂപപ്പെട്ടു തുടങ്ങി. പ്രത്യേകം പറയട്ടെ, ഇടത് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ ലോകത്തെ ഇടതാണ്. അതിന് മൂന്നാം ലോക രാജ്യത്തെ സെൻട്രിസ്റ്റ് പൊസിഷൻ എന്നേ പറയാൻ പറ്റൂ. എന്തായാലും മെയിൻ സ്ട്രീം ചാനലുകൾ മുഴുവൻ കൊമേഡിയന്മാരെ കൊണ്ട് രാഷ്ട്രീയ കമന്ററി നടത്തുക എന്ന ഒരു പുതിയ മോഡൽ രൂപപ്പെടുത്തി. ഇതിൽ ഏറ്റവും പ്രശസ്തനും ഏറ്റവും സക്സസ്ഫുള്ളുമായത് ജോൺ സ്റ്റുവർട്ട് ആയിരുന്നു. 2000s തുടക്കത്തിൽ അമേരിക്കൻ ടിവിയിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെട്ട വ്യക്തിയായി ജോൺ സ്റ്റുവർട്ട് മാറിയിരുന്നു. സ്റ്റുവർട്ട് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് ചീപ്പ് പതിപ്പുകളും ധാരാളം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ബിൽമാഹർ. ശരിക്കും ബിൽമാഹർക്ക് ഒരുതരം സെലിബ്രിറ്റി ഗസ്റ്റുകളെ വിളിച്ചു വരുത്തി അവരുടെ ജീവിതത്തിലെ ഡേർട്ടും പിന്നെ കഞ്ചാവിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന ഒരു ടാബ്ലോയിഡ് ലൈഫ് സ്റ്റൈൽ കോമഡി ആയിരുന്നു പിന്തുടർന്നിരുന്നത്. പക്ഷെ 2000s തുടക്കത്തിൽ ബുഷ് കാലഘട്ടത്തിൽ കോമഡിക്ക് പറ്റിയ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും രണ്ടോ അല്ല, 10-15 കോമഡി രാഷ്ട്രീയ കമന്ററി നടത്തുന്ന ഷോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വേവ്, ഈ ഒരു തരംഗം ഉപയോഗിച്ചാണ് ബിൽമാഹർക്ക് ഉയർന്നു വന്നത്. അങ്ങനെ വന്നത് നന്നായി, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർക്കൊക്കെ കണ്ടന്റ് ഇത്രയ്ക്ക് കിട്ടില്ലായിരുന്നു. ഇതിൽ ഐറണി എന്തെന്ന് വെച്ചാൽ, ഏറ്റവും സ്വീകാര്യതയുള്ള നല്ല വിജയകരമായി ഷോ നടത്തിയ കൊമേഡിയന്മാരുടെ കണ്ടന്റ് യൂട്യൂബിൽ ആദ്യമൊന്നും ഇല്ലായിരുന്നു. കാരണം അത് പണം കൊടുത്ത് വാങ്ങാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിൽമാഹറിനെ പോലെയുള്ള രണ്ടാം തരം കോമഡിയാണ് ഫ്രീ ആയി കിട്ടിയത്. ഇത് ഫലത്തിൽ അവർക്ക് ലോകം മുഴുവൻ ഇന്റർനെറ്റിലൂടെ വലിയൊരു പ്രസക്തി കൊണ്ടുവന്നിരുന്നു. ബിൽമാഹറിലേക്ക് നമുക്ക് മറ്റൊരിക്കൽ ഡീറ്റെയിൽഡായി വരാം. എന്തായാലും ഈ ലിബറൽ കൊമേഡിയന്മാർ ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലി പാലിച്ചിരുന്നു. അവർ ബുഷിന്റെ കാലത്തും ട്രംപിന്റെ കാലത്തും വലിയ വലിയ സാമൂഹിക വിമർശകരാകും. ഒരുതരം കുഞ്ചൻ നമ്പ്യാർ അല്ലെങ്കിൽ ഒരു മാർക്ക് ട്വെയിൻ സ്റ്റൈലിലെത്തും. പക്ഷെ ഒബാമയുടെ കാലത്ത് അവർ ഒരുതരം കൊട്ടാര വിദൂഷകൻ റോളായിരുന്നു. ഈ കോമഡി ആസ്പദമാക്കിയിട്ടുള്ള രാഷ്ട്രീയ ദർശനം പിൽക്കാലത്ത് ടിവിയിലും പിന്നെ ഇന്റർനെറ്റിലും ഒരു പ്രധാന ജാണറായി വളർന്നു വന്നിട്ടുണ്ട് ലോകം മുഴുവനും. അതിന് കാരണം ഇന്റർനെറ്റിൽ ആദ്യകാലത്ത് വ്യാപകമായി ഇതൊക്കെ അവൈലബിൾ ആയിരുന്നതുകൊണ്ടാണ്. ഈ കൊമേഡിയന്മാർക്ക് ഒരു പ്രത്യേക നാക്ക് ഉണ്ടായിരുന്നു. ഈ കളിയാക്കുന്നതിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന, ഇപ്പോൾ നമ്മൾ ട്രോളിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഇന്റർനെറ്റിൽ ഉണ്ടായതല്ല, ടിവി കൊമേഡിയന്മാർ സൃഷ്ടിച്ചതാണ്. ഈ കോമഡി മോഡൽ ഒരു പുതിയ ബിസിനസ് മോഡലായി വന്നു. വളരെ നാടകീയമായി, തിയേറ്ററിക്കലായി, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓവറായിട്ട് ഒരു പാനൽ ഷോ നടത്തുക, അതിൽ കുറച്ച് രാഷ്ട്രീയ നിരീക്ഷണം ഉണ്ടാക്കുക, കുറച്ച് സ്കെച്ചുകളും 1-2 സ്കിറ്റുകളും, പിന്നെ കുറച്ച് റോസ്റ്റിംഗ് എന്നൊക്കെ ഇന്ന് വിളിക്കുന്ന ഐറ്റവും. ഈ കാലഘട്ടത്തിലാണ് ഒബ്ജക്റ്റീവ് ജേർണലിസം കാലത്തെ ഒരു ആദർശം മാധ്യമങ്ങൾ ഏതാണ്ട് പരിപൂർണമായി കളഞ്ഞത്. ഒരിക്കലും നേരിട്ട് മറ്റൊരു മാധ്യമത്തെ വിമർശിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു ഈ രംഗത്ത്. പക്ഷെ ആ ആദർശം തെറ്റിച്ചത് ഇടതുപക്ഷ അല്ലെങ്കിൽ ലിബറൽ കൊമേഡിയന്മാരാണ്. അതായത് മറ്റൊരു ചാനലിന്റെ കണ്ടന്റ് വിമർശിക്കുന്നതിലൂടെ പുതിയ കണ്ടന്റ് എന്ന പുതിയ മോഡൽ രൂപപ്പെട്ടു വന്നു. ഈ പരിപാടികളൊക്കെ ഒരു മോണോലോഗ് അഥവാ ഒരു ചെറിയ പ്രസംഗത്തിലൂടെയാണ് തുടങ്ങുക. അതിൽ കുറച്ച് കോമഡി ഉണ്ടാവും. പൊതുവെ പൊളിറ്റിക്കൽ സ്ലാൻഡർ തന്നെയാണ്, പൊതുവെ റിപ്പബ്ലിക്കൻ രാഷ്ട്രീയക്കാരെ ട്രോൾ ചെയ്യലാണ്. കൂടാതെ മീഡിയ മോണ്ടാജ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന വേറെ ചാനലിലും മറ്റും വരുന്ന വാർത്ത സംഭവങ്ങൾ, റിപ്പോർട്ടിംഗ് രീതികൾ, അതിനെയൊക്കെ വിമർശിക്കുന്ന ഒരു സെക്ഷൻ. തമാശയായിട്ടാണ്, അതുകൊണ്ട് ഭാഷ കുറച്ച് ട്രോൾ ടൈപ്പ് തന്നെയായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് ശരിക്കും ഹ്യൂമർ? അതിന് വലിയ കൃത്യമായ നിർവചനങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ മനുഷ്യർ ചെയ്യുന്ന എന്ത് കാര്യവും കുറച്ച് സ്പീഡ് കൂട്ടി ജമ്പ് കട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്താൽ ഫലത്തിൽ അതിനൊരു ചാർലി ചാപ്ലിൻ സ്റ്റൈലിൽ ഒരു ഹാസ്യ സിനിമ ലുക്ക് ഉണ്ടാവും. ഈ എഡിറ്റിംഗ് ടെക്നിക്ക്, അതുപോലെ പറയുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ നാക്കുപിഴ അല്ലെങ്കിൽ ഒരു തെറ്റ് വീണ്ടും വീണ്ടും മിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്താൽ എന്തായാലും ഒരു ചെറിയ ചിരി ഉണർത്താൻ പറ്റുമെന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് മനസ്സിലാക്കി. ഇന്നത്തെ ഇന്റർനെറ്റ് ട്രോളിങ്ങിന്റെ ഉത്ഭവം അവിടെ നിന്നാണ്. ഇന്നും മലയാളത്തിലെ മറ്റ് ന്യൂസ് ചാനലുകൾ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി വയ്ക്കുന്ന രാഷ്ട്രീയ വിമർശന കോമഡിയുടെ ആണിക്കല്ല് എഡിറ്റിങ്ങും സ്പീഡ് കൂട്ടുന്നതുമാണ്. ഈ മോഡലിന്റെ പ്രത്യേകത, ഇതിന് കണ്ടന്റ് ഒരുപാട് തപ്പി നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് പറയുമല്ലോ, അത് ന്യൂസിൽ വന്നിട്ടുമുണ്ടാകും. അതുകൊണ്ട് അന്നത്തെ ന്യൂസ് നോക്കി ഇതുപോലെയുള്ള കുറച്ച് ഐറ്റം സമർത്ഥമായി എഡിറ്റ് ചെയ്താൽ ഒരു പ്രോഗ്രാമാകും. യാതൊരുവിധ ജേർണലിസ്റ്റിക് പ്രയത്നവും അതിനാവശ്യമില്ല. ഈ കോമഡി ന്യൂസിന്റെ ചെറിയ ചരിത്രം നോക്കിയാൽ ബ്രിട്ടീഷ് ടി വി ഷോസിൽ നിന്നാണ് തുടങ്ങിയത്. 70s ബി ബി സിയിലൊക്കെ ഇത്തരം ഷോസ് ഉണ്ടായിരുന്നു. ദ വീക്ക് ദാറ്റ് വാസ് എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. പ്രിന്റ് മാധ്യമങ്ങളിൽ കോമഡിയായി തമാശ വാർത്ത പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷേഴ്സ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ദ ഓണിയൻ. അമേരിക്കൻ ടിവിയിലെ പ്രശസ്തമായ ആദ്യ കോമഡി ന്യൂസ് സാറ്റർഡേ നൈറ്റ് ലൈവിലായിരുന്നു. 70s, 80s, 90s തുടക്കത്തിലൊക്കെ ഈ കോമഡി വളരെ നേരിയതായിരുന്നു. കുറച്ചൊക്കെ ഏതെങ്കിലും നേതാവിനെ വിമർശിക്കും, എന്തെങ്കിലും നാക്കുപിഴയോ മറ്റോ ഒരു ചെറിയ കോമഡി ആകുമെന്നല്ലാതെ സ്ഥിരമായിട്ട് ഒരു ടാർഗറ്റ് ഉണ്ടാവില്ല, സ്ഥിരമായിട്ട് ഒരു തീമും ഉണ്ടാവില്ല. പക്ഷെ ബുഷ് കാലത്ത് ഈ ലിബറൽ കൊമേഡിയന്മാർ ഒരു സ്ഥിരം ടാർഗറ്റ് ഉണ്ടാക്കി. ഇപ്പോഴും അത് തുടരുകയാണ്. ഏറ്റവും വ്യൂവർഷിപ്പ് ഉള്ള ന്യൂസ് കമന്ററി ലാസ്റ്റ് വീക്ക് ടുനൈറ്റ് വിത്ത് ജോൺ ഒലിവർ, ഫുൾ ഫ്രോണ്ടൽ വിത്ത് സമാന്ത ബീസ്, പിന്നെ ട്രെവർ നോയുടെ ഷോ, സ്റ്റീഫൻ കോൾബേറിന്റെ ഷോ ഒക്കെയാണ്. പിൽക്കാല ടിവി ലോകത്തും ഇന്റർനെറ്റിലും വളരെ പ്രകടമായി ഇന്നും കാണുന്ന ഒരു ഡിവിഷൻ ഇവിടെ രൂപപ്പെട്ടു വന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഏത് രാഷ്ട്രീയമായാലും എന്ത് പക്ഷഭേദം റിപ്പോർട്ടിങ്ങിൽ കാണിച്ചാലും ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അത് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഭാഷയിലും അതിൻ്റെ ഘടനയിലും ഒക്കെ വ്യക്തമായി പാലിക്കുക എന്നത് ജേർണലിസത്തിൻ്റെ അടിസ്ഥാന ബാലപാഠമായിരുന്നു. ഇത് നന്നായി നിയന്ത്രിക്കാൻ കഴിയുന്നതിനെയാണ് നല്ല എഡിറ്റിംഗ് എന്ന് വിളിച്ചിരുന്നത്.
എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നതിൽ നിന്ന് മാറി 8 മണിക്ക് വീട്ടിലെ പ്രായമായ വലതുപക്ഷക്കാരായ മുതിർന്നവർ കാണുന്ന ന്യൂസ് ഷോയും 9 മണിക്ക് വീട്ടിലെ ചെറുപ്പക്കാരായ ലിബറൽ വ്യക്തികൾ കാണുന്ന കോമഡി ഷോയും 2 തലങ്ങളിൽ പരസ്പരം ഒരിക്കലും സംവദിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറി മറിയുകയായിരുന്നു. ചാനലുകൾ കാണികളുടെ കൂറിന് വേണ്ടി അവരുടെ ബയാസ് ഊട്ടി ഉറപ്പിക്കാൻ പാകത്തിന് പ്രോഗ്രാമുകൾ സൃഷ്ടിക്കുന്ന മോഡൽ അങ്ങനെ പരിപൂർണമായി പ്രാബല്യത്തിലെത്തി. വലതുപക്ഷത്തെ രോഷാകുലരായി കയർക്കുന്ന ന്യൂസ് ഹോസ്റ്റുകളെ കാണികളെ നോക്കി നമ്മൾ ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ചു രോഷാകുലരാകണമെന്ന് ആക്രോശിക്കുമ്പോൾ ലിബറൽ വശത്തെ പരിഹാസ വിദൂഷകന്മാർ കാണികളെ നോക്കി നമ്മൾ ഒന്നിച്ച് ചിരിക്കണം, ഒന്നിച്ച് ഇവരെ പരിഹസിച്ച് സായുജ്യമടയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വലതു നിന്ന് മോറൽ മേധാവിത്വം സദാചാരത്തിന്റെയും സാമൂഹ്യ ചുതിയുടെയും സാഹിത്യം വിളങ്ങുമ്പോൾ ഇടതു നിന്ന് ബൗദ്ധിക മേധാവിത്വം വിവരമില്ലാത്ത മണ്ടൻ പൊതുജനം എന്ന സാഹിത്യമാണ് ഒഴുകിയത്. ചിലപ്പോഴൊക്കെ നിലവാരമുള്ള കോമഡി എന്ന് വെച്ചാൽ എന്തായാലും അത് ഓഡിയൻസിൽ ആരെങ്കിലുമൊക്കെ ബാധിക്കും, ആരെങ്കിലുമൊക്കെ ഒന്ന് വിഷമിക്കും. എന്നാൽ അങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കോമഡി സ്റ്റോക്ക് തീരുമ്പോൾ വീണ്ടും വീണ്ടും ആ ഗ്രൂപ്പിനെ ആക്രമിക്കാം എന്ന മോഡൽ ഇവിടെ തുടങ്ങുകയാണ്. ലാഫിംഗ് സ്റ്റോക്ക് എന്ന് പറയാവുന്ന സ്ഥിരം ടാർഗറ്റുകൾ രൂപപ്പെട്ടു തുടങ്ങി. ഒരു കൊമേഡിയൻ അടുത്ത് പറയാൻ പോകുന്ന തമാശ യാതൊരുവിധ മിസ്റ്ററിയും ഇല്ലാതെ കൃത്യമായി പ്രവചിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പാറ്റേൺ രൂപപ്പെട്ടു വന്നു. ഇങ്ങനെ രൂപപ്പെട്ടു വന്ന കോമഡി കമന്ററി സ്റ്റൈലാണ് ക്രാപ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്റ്റൈൽ. അതായത് ഒരു കൊമേഡിയൻ ഒരു തമാശ പറയുന്നു, അത് പറഞ്ഞു തീർക്കും മുമ്പ് കാണികൾ ആർത്ത് വിളിച്ച് കൈയടിച്ച് ചിരിക്കുന്നു. ഇത് ആദ്യം കണ്ടാൽ തോന്നും ആ തമാശയുടെ ഗുണം കൊണ്ടാണ് ചിരിക്കുന്നത്. പക്ഷെ അടുപ്പിച്ചൊരു 3-4 എപ്പിസോഡ് കണ്ടാൽ കൃത്യമായി മനസ്സിലാകും ചിരിയും കൈയടിയും തമാശയുടെ ഗുണം കൊണ്ടല്ല, ആ തമാശയുടെ ഇര, ആരെ പരിഹസിച്ചാണോ ആ തമാശ, ആ ഗ്രൂപ്പിനോടോ അല്ലെങ്കിൽ വ്യക്തിയോടോ തോന്നുന്ന ഒരു ബൗദ്ധിക സുപ്പീരിയോറിറ്റി, അയാൾ എത്ര മണ്ടനാണ് ഞാൻ എന്ത് ബുദ്ധിമാനാണ് എന്ന് തോന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, വളരെ ട്രൈബലായി അത് പുറത്തു വരുന്നതാണ്. കൊമേഡിയൻ തന്നെയായ ഗ്രാമി അവാർഡ് വിന്നറായ ഡൊണാൾഡ് ഗ്ലോവർ ഇതിനെപ്പറ്റി പറയുന്നത് ദേ ആർ നോട്ട് ക്ലാപ്പിംഗ് ബിക്കോസ് ദ ജോക്ക് ഇസ് ഫണി, ദേ ആർ ലാഫിംഗ് ആൻഡ് ക്ലാപ്പിംഗ് ടു ബി ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ഹിസ്റ്ററി. നമ്മുടെ ഗ്രൂപ്പാണ് ശരി, മറ്റേ ഗ്രൂപ്പ് മണ്ടന്മാരാണ് എന്ന ഒരു പ്രൈമേറ്റ് ലെവൽ ഗോത്രീയത, ഇന്നും ഇന്റർനെറ്റിൽ വ്യാപകമായി കണ്ടുവരുന്ന ഈ പരിഹാസ ഗോത്രീയത ഇവിടെ നിന്ന് തുടങ്ങിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ കയ്യടിയിൽ നിന്നുണ്ടാകുന്ന ഡോപ്പമീനാണ് ഈ കൊമേഡിയന്മാരെ മുഴുവൻ വളരെ നാർസിസിസ്റ്റിക്കായി, ശരിക്കും അസഹനീയരായ വ്യക്തികളായി മാറ്റിയിട്ടുള്ളത്. ബിൽ മാഹറൊക്കെ ഇതിന് വളരെ നല്ല ഉദാഹരണങ്ങളാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവർക്കൊക്കെ ചേരുന്ന പേര് സ്മഗ് എന്നാണ്. അതായത് പറയുന്നത് ന്യൂസാണോ? അല്ല. പക്ഷെ പറയുന്ന ശൈലിയിൽ ന്യൂസിന്റെ ഒരു ആധികാരികതയുണ്ടോ? ഉണ്ട്. പറയുന്നതിന് വസ്തുതകളുടെ പിൻബലമുണ്ടോ? അഭിപ്രായം മാത്രമാണ്, അഭിപ്രായം മാത്രമാണ്. എന്നാൽ പറയുന്ന രീതി കണ്ടാലോ ഏതോ പ്രപഞ്ച സത്യം പറയുന്ന പോലെയാണെന്ന് തോന്നുന്നു. ഈ മോഡലിന് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ലോകത്തെ വസ്തുതകളെ പറ്റി മുഴുവൻ കൃത്യമായൊരു നിലപാടെടുക്കാൻ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് അങ്ങനെ കഴിയില്ലല്ലോ. എല്ലാവരും മനുഷ്യരല്ലേ, അതിന് പരിമിതികളില്ലേ? അപ്പോൾ ഈ കോമഡി പ്രോഗ്രാം പ്രൊഡ്യൂസർമാർ ഒരു പ്രത്യേക ശൈലി നിർമ്മിച്ചെടുത്തു. അത് ഈ അധോലോക നായന്മാർ എൻകൗണ്ടർ നടത്തുന്ന പോലെയാണ്. അതായത് കള്ളക്കടത്ത് നടത്താൻ സഹായത്തിന് വേണ്ടിയിട്ടല്ല പകൽ വെളിച്ചത്തിൽ ഈ കൊലപാതകങ്ങൾ, അതൊരുതരം ഷോ ആണ്. അവർക്ക് തന്നെ ഒരു ബിൽഡപ്പ് കൊടുക്കുന്നതാണ്, അവർ സ്വയം ഒരു ബ്രാൻഡ് സൃഷ്ടിക്കുന്നതാണ്. ഇതിലൂടെ എന്നെ നോക്കൂ, ഞാനൊരു ചെറിയ സംഭവമല്ല എന്ന് വരുത്തുന്നതാണ്. ഇതുപോലുള്ള ഒരു ബ്രാൻഡിങ് ടെക്നീക്ക് കോമഡി പരിപാടിയിൽ എത്തുമ്പോൾ ഒരു വ്യക്തിയെയോ ഒരു നാക്കുപിഴയോ ഒരു നയത്തെയോ പരിഹസിക്കുമ്പോൾ സാധാരണ തമാശ പറയുന്ന പോലെയല്ല, പകരം വളരെ തിയേറ്ററിക്കലായി നാടകീയമായിട്ട് വേണം പറയാൻ. ബിൽ മാഹറിന്റെ ഷോ ഒക്കെ കണ്ടാൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാവും. അദ്ദേഹം ഒരു തമാശ പറഞ്ഞിട്ട് പരിഹസിച്ചിട്ട് സ്വയം ഭയങ്കരമായി ചിരിച്ചു മറിയുന്നത് കാണാം. അതായത് ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെ ഓരോ കാര്യം കാണിക്കുമ്പോൾ ചിരിക്കുന്ന പോലെ സ്വാഭാവികമായി വളരെ ആഴത്തിൽ നിന്ന് ഈ ടാർഗറ്റിന്റെ ഭൗതിക നിലവാരമില്ലായ്മ അടിവരയിട്ട് കാണിക്കുന്ന പോലെ അങ്ങ് ചിരിക്കും. പക്ഷേ ഇത് ശരിക്കും ഒരു ആക്ടാണ്. ഒരു 10 പേർ ഇരുന്ന് എഴുതുന്ന കോമഡിയാണത്. അത് കാണാതെ പഠിച്ച് റിഹേഴ്സൽ എടുത്ത് മണിക്കൂറുകൾ തയ്യാറെടുത്ത് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഓരോ തമാശയും അങ്ങനെയാണ്. അപ്പോൾ ഈ തമാശയ്ക്ക് പിന്നിൽ ഈ പറയുമ്പോൾ എനിക്ക് ചിരി വന്നിട്ട് വയ്യ എന്ന ഒരു ശൈലി കാണിക്കുന്നത് ഒരുതരം ബൗദ്ധികമായ സ്വഭാവഹത്യ എന്ന് പറയാം. ഇന്നയാൾ തീരെ മണ്ടനാണ് എന്ന് പറയാതെ പറയുന്നത്. ഇത് മൊത്തം ഒരു മോഡലാണ്, ഇതൊരു സ്ക്രിപ്റ്റഡായ പരിപാടിയാണ്. കാണികൾക്കുള്ളിൽ ഇത് സൃഷ്ടിക്കുന്ന ഒരു വികാരമുണ്ട്, കാണിയായ ഞാൻ ഈ കഥാപാത്രത്തെക്കാൾ എത്രയോ ബൗദ്ധികമായി ഉയർന്നു നിൽക്കുന്നു എന്ന് തോന്നൽ. ഡങ്കിങ് എന്ന് പറയുന്ന ഒരു കമന്റ് സ്റ്റൈൽ ഇതിൽ നിന്ന് വന്നതാണ്. പോരാതെ ഒരുതരം പ്രൈമേറ്റ് ലെവൽ മിമിക്രിയും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെ ബൗദ്ധികമായി ഉയർന്നു നിൽക്കുന്നതായി പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു അവതാരകനാണ് നിങ്ങളുടെ ഇഷ്ടതാരമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പരിഹാസ സംഭാഷണ സ്റ്റൈൽ നിങ്ങളുടെ സംഭാഷണത്തിൽ പ്രതിഫലിപ്പിക്കുന്നതായി തോന്നാം. ഒരു മോഹൻലാൽ ഫാൻ തോൾ ചരിച്ചിട്ട് നടക്കുന്നതോ ഒരു വിരാട് കോഹ്ലി ഫാൻ അതുപോലെ താടി വളർത്തുന്നതോ പോലെ ഒരു ബിൽ മെഹർ ഫാൻ അയാളെ പോലെ പരിഹസിക്കാനും തുടങ്ങും. ആദ്യകാല ഇന്റർനെറ്റ് സെലിബ്രിറ്റികൾ മുഴുവൻ ഇതുപോലെയുള്ള മിമിക്രിക്കാർക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. ഓർത്തു നോക്കൂ, പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ സുഹൃത്ത് TVയിലോ റേഡിയോയിലോ യൂട്യൂബിലോ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സ്റ്റൈലിൽ സംസാരിച്ച് തുടങ്ങുന്നതായി തോന്നിയിട്ടുണ്ടോ? ഒരുപാട് കാണികൾ അവരുടെ ആരാധനാപാത്രത്തെ അനുകരിച്ച് കണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു തരം കൂറ് കാണിക്കൽ പോലെ ആയി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ യുഗത്തിൽ. 90s ലോകം മുഴുവൻ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ നിറയുമ്പോൾ എല്ലാ മാധ്യമങ്ങളും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, പൊതുരംഗം മാറുകയായിരുന്നു.
കാണികൾക്ക് വേണ്ടിയുള്ള ഈ മത്സരങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾ സ്വയം ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചു തുടങ്ങി. കാണികളെ തരംതിരിക്കാനും ഓരോ ഗ്രൂപ്പിനും വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കാനുമുള്ള ബിസിനസ് മോഡൽ പടർന്നു പന്തലിച്ചു എന്ന് മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിലെ പൊതുസംവാദങ്ങൾക്ക് മുഴുവൻ ഇത് ഒരു വ്യാകരണം സൃഷ്ടിച്ചു. വളരെ ലളിതമായ ബൈനറികൾ, നന്മയും തിന്മയും, മുൻപൊരിക്കലുമില്ലാത്ത രീതിയിൽ നിഷ്പക്ഷ ന്യൂസ് മാധ്യമങ്ങൾ നമ്മൾ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മളും അവരും, ബുദ്ധി കൂടിയ നമ്മളും ബുദ്ധി കുറഞ്ഞ അവരും, സൽസ്വഭാവികളായ നമ്മളും ദുർനടത്തിപ്പുകാരായ അവരും, അങ്ങനെ രോഷാകുലരും വിദൂഷകന്മാരും കൂടി ഓഡിയൻസ് എന്ന് പറയുന്ന ജനത്തെ നടുവേ മുറിച്ച് കള്ളികളിലാക്കി. പരിപാടിയോടുള്ള ഇഷ്ടം കൊണ്ട് പരിപാടി കാണുക എന്ന പ്രാക്ടീസ് മാറ്റി പരിപാടിയിൽ താഴ്ത്തി കാണിക്കുന്ന ആളുകളോടുള്ള വെറുപ്പ് കൊണ്ട് പരിപാടി കാണുക എന്ന ഏർപ്പാട് കാണികളും തുടങ്ങി. അങ്ങനെ ദശാബ്ദങ്ങളുടെ നിഷ്പക്ഷതയും ഭാഷയിലെ മര്യാദയും മാന്യതയും കാറ്റിൽ പറത്തി മാധ്യമങ്ങൾ പുതുരംഗം കൈയടക്കിയപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അവരുടെ ബിസിനസ് തകിടം മറിഞ്ഞു. ആ ഉരുൾപൊട്ടലിന് കാരണമായത് മറ്റൊന്നുമല്ല, ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വാർത്തകളെ എങ്ങനെ മാറ്റി എന്നത് നമുക്ക് വഴിയെ നോക്കാം.